എല്ലാ കൂട്ടുകാർക്കും വേൾഡിലേക്ക് സ്വാഗതം ചിക്കൻ ഉലർത്തിയത് അല്ലെങ്കിൽ ചിക്കൻ ഡ്രൈ ഫ്രൈ ഇതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇതുണ്ടാക്കാനായിട്ട് അര കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കറിവേപ്പില പച്ചമുളക് കീറിയത് എന്നിവ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കണ്ടട്ടോ ചിക്കൻ ഒന്ന് ചൂടായി വരുമ്പോൾ അത് വേവാനുള്ള വെള്ളം അതിൽ നിന്നും ഊറി വരും ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഉലർത്തിയെടുക്കാം ഒരു ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കണം കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് സവാളയും ചുവന്നുള്ളിയും നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ സവാളയോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പുപൊടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും നമ്മുടെ സവാളയും ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ചതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വഴറ്റണം ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം ഈ മസാലപ്പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കണം ഈ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം ചിക്കൻ വെച്ചുണ്ടാക്കുന്ന സിമ്പിൾ ആയ ഒരു നാടൻ വിഭവമാണിത് ഇതുണ്ടാക്കാൻ അധികം മസാലകളൊന്നും ആവശ്യമില്ല ബാച്ചിലേഴ്സിനും തുടക്കക്കാർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണിത് ഇതാ നമ്മുടെ ചിക്കൻ ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടോ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു തണ്ട് കർവേപ്പില ഇതിന് മുകളിലേക്ക് ഒന്ന് വിത്തിറിക്കൊടുക്കണം നമ്മുടെ ചിക്കൻ ഉലർത്തിയതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ചിക്കൻ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത അടിപൊളി റെസിപ്പിയുമായി വരുന്നതുവരെ